അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. മാലിന്യത്തിനെതിരെ പോരാട്ടവുമായി ആതുര സേവകൻ മൂവാറ്റുപുഴ കടാതി ആശ്രയിൽ ഡോക്ടർ രവീന്ദ്രനാഥ് കമ്മത്താണ് പ്രകൃതി സംരക്ഷണത്തിനായി സമയം കണ്ടെത്തുന്നത്. മാലിന്യ നിർമ്മാർജ്ജന പ്രവൃത്തികൾ പരിശോധിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനുമായി ആഴ്ചയിൽ രണ്ടു ദിവസം അവധിയെടുത്ത് സമയം കണ്ടെത്തുകയാണ് മൂവാറ്റുപുഴ കടാതി ആശ്രയിൽ ഡോക്ടർ രവീന്ദ്രനാഥ് കമ്മത്ത്. തീർത്തും വ്യത്യസ്ത നിലപാടുകളും ചിന്തകളും കൊണ്ട് കർമ്മപദത്തിൽ സമൂഹ സേവനത്തിന് മഹനീയ മാതൃകയാകുന്ന അപൂർവ ഡോക്ടർമാരിൽ ഒരാളായ ഡോക്ടർ കമ്മത്ത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അവധിയെടുത്ത് പരിശോധിക്കുന്നത് വ്യക്തികളെയല്ല, വ്യക്തികളുടെ കൂട്ടത്തെ അഥവാ സമൂഹത്തിന്റെ രോഗലക്ഷണങ്ങളെയാണ്. സമൂഹം ഇപ്പോൾ മാലിന്യം കൈകാര്യം ചെയ്യുന്ന രീതികൾ ആണ് നാടിന്റെ രോഗലക്ഷണങ്ങളായി ഡോക്ടർ കാണുന്നത്. ആഴ്ചയിൽ രണ്ടു ദിവസം ആശുപത്രിയിൽ നിന്നും വിട്ടുനിന്ന് നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ചും നഗരപാതകളിലൂടെ സഞ്ചരിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുകയും മാതൃകയായി തന്റെ ജീവിതശൈലി മാലിന്യ നിർമ്മാർജ്ജനത്തിനൊതുകുന്ന തരത്തിലാക്കുകയുമാണ് ഡോക്ടർ കമ്മത്ത്. സമൂഹത്തിൽ മാത്രമല്ല വീട്ടിലും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ ഭാഗമായി വീട്ടിലുള്ളവരോടും മാലിന്യ നിർമ്മാർജ്ജന അച്ചടക്കങ്ങൾ പാലിക്കാൻ നിർദ്ദേശിക്കാറുണ്ടെന്ന് ഡോക്ടർ കമ്മത്ത് പറഞ്ഞു. സ്കൂൾ ഡേയ്സ് തൊട്ട് തന്നെ നമ്മുടെ നാട്ടിലെ മാലിന്യത്തിന്റെ തെറ്റായ രീതിയിലുള്ള ഉപയോഗം ശ്രദ്ധിക്കുന്ന ആളാണ്. മനുഷ്യനിർമ്മിത മാലിന്യവും മറ്റ് മാലിന്യങ്ങൾ, അതായത് മറ്റ് ജീവൻ നിർമ്മിക്കുന്ന മാലിന്യമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതിയോട് ചേരാൻ ഇടയില്ലാത്ത തരം മാലിന്യങ്ങളാണ് നമ്മൾ കൂടുതൽ സൃഷ്ടിക്കുന്നത്. അത് തിരിച്ച് നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഈ മാലിന്യങ്ങളെ ഇത്ര ശ്രദ്ധയോടെ നിരീക്ഷിക്കുവാനും അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി തെറ്റാണെന്ന് തിരിച്ചറിയുവാനും അതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. വീട്ടിൽ തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ചില അച്ചടക്കങ്ങൾ ഞാൻ പാലിക്കാനായിട്ട് എൻ്റെ വീട്ടിലുള്ളവർ നിർബന്ധിക്കാറുണ്ട്. ജൈവ മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുവാനും ജൈവമല്ലാത്ത മാലിന്യങ്ങൾ പ്ലാസ്റ്റിക്കും പേപ്പറും മെറ്റലും എല്ലാം വേർതിരിച്ച് വയ്ക്കാനുമായിട്ട് പ്രത്യേകം പാത്രങ്ങൾ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് തന്നെ ആളുകളുമായിട്ട് ഞാൻ സമ്പർക്കം പുലർത്തുമ്പോൾ ഈ ആശയം അവരിലേക്ക് കൈമാറാനും ശ്രമിക്കാറുണ്ട്. അതിൻ്റെ അടുത്ത പടിയായിട്ടാണ് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനം കുറച്ചുകൂടി ഫലവത്താക്കണമെന്ന താല്പര്യത്തോടുകൂടി നമ്മുടെ മൂവാറ്റുപുഴ എന്നുള്ളൊരു ഗവൺമെൻറ് ഇതര സംഘടന രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായത്. നഗരത്തെ മാലിന്യമുക്തമാക്കാൻ രൂപീകരിച്ച ക്ലീൻ മൂവാറ്റുപുഴ സംഘടനയുടെ ചീഫ് കോർഡിനേറ്റർ കൂടിയാണ് ഇദ്ദേഹം. പുഴകളുടെയും തോടുകളുടെയും സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം, ഔഷധ ചെടികളുടെയും പൂമ്പാറ്റകളുടെയും പരിപാലനം എന്നിവയ്ക്ക് സമയം കണ്ടെത്തുന്ന ആയുർവേദ അലോപ്പതി വൈദ്യശാസ്ത്ര ബിരുദങ്ങളുള്ള ഡോക്ടർ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമാണ് നഗരത്തിലെ ഒരു പ്രമുഖ പോളിക്ലിനിക്കിൽ മുഴുവൻ സമയ പ്രവർത്തനം നടത്തുന്നത്. ഒരു സമൂഹ ജീവിയായതിനാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് അറിവുണ്ടാകേണ്ടതുണ്ടെന്നും മാലിന്യ നിർമ്മാർജ്ജന പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പ്രത്യേകം സമയം കണ്ടെത്തുകയല്ല, കിട്ടുന്ന സമയം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്നും ഡോക്ടർ കമ്മത്ത് പറഞ്ഞു. ഞാൻ ഡോക്ടറാകുന്ന എന്റെ മുമ്പിൽ രോഗികൾ എത്തുമ്പോൾ മാത്രമാണ്, അല്ലാത്ത സമയത്ത് ഞാനൊരു സമൂഹ ജീവി മാത്രമാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് അറിവുണ്ടാകണം, അതിൽ നമ്മൾ ഇടപെടണം. എന്നാൽ മാത്രമേ നമുക്ക് ക്ഷേമകരമായ ഒരു ജീവിതം ലഭിക്കുകയുള്ളൂ. ഒരു സമൂഹ ജീവി എന്ന നിലയിൽ എല്ലാ കാര്യത്തിനും നമ്മുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് അവകാശങ്ങൾ മാത്രമല്ല കടമകളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഇതിനുവേണ്ടി പ്രത്യേക ഒരു സമയം ഒഴിഞ്ഞു വയ്ക്കുകയല്ല, കിട്ടുന്ന സമയം അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുക ചെയ്യുന്നു. മനുഷ്യനെന്ന സമൂഹ ജീവിയായതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരുടെ ജീവിതത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് പ്രതികൂലമായിട്ടും ബാധിക്കും, അനുകൂലമായിട്ടും ബാധിക്കും. നമ്മൾ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്ന മാലിന്യം നമ്മുടെ സമൂഹത്തെ തീർച്ചയായിട്ടും പ്രതികൂലമായിട്ട് ബാധിക്കും, അവരുടെ ആരോഗ്യത്തെ ബാധിക്കും, അവരുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കും. ഉദാഹരണമായിട്ട് നമ്മുടെ നികുതിപ്പണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ മാലിന്യം നീക്കം ചെയ്യുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടുന്ന നികുതിപ്പണം നമ്മൾ അലക്ഷ്യമായി എറിഞ്ഞു കളയുന്ന മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ മാലിന്യം സാമ്പത്തികമായും ആരോഗ്യപരമായും പാരിസ്ഥിതികമായും ജൈവ വൈവിധ്യപരമായും തെറ്റുതന്നെയാണ്. അതിനെ തിരിച്ചറിയുന്നത് നമ്മുടെ ഒരു കടമയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ച ഒരു വിവേകത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് കണ്ണു തുറന്നു നോക്കിയാൽ കാണാവുന്ന കാര്യങ്ങളാണിതെല്ലാം. അതെൻ്റെ കണ്ണിൽപ്പെടുന്നു, ഞാൻ പ്രതികരിക്കുന്നു, അത്രയുമേ ഉള്ളൂ.
വീടുകളിൽ കിടപ്പിലായവരെ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ചെന്നുകണ്ട് ചികിത്സിക്കാനും ആരോഗ്യ സംബന്ധമായ ആശയങ്ങൾ സാധാരണക്കാരുമായി പങ്കുവയ്ക്കുന്ന മീറ്റുകളിൽ പങ്കെടുക്കുവാനും അദ്ദേഹത്തിന് സന്തോഷമാണ്. മൂവാറ്റുപുഴയിലെ ആദ്യകാല അങ്ങാടി മരുന്ന് കടയുടമയായിരുന്ന ആലുങ്കൽ ചന്ദ്രശേഖര കമ്മത്തിന്റെയും ചന്ദ്രഭാഗി ക്ഷേമയുടെയും മകനാണ് ഡോക്ടർ രവീന്ദ്രനാഥ കമ്മത്ത്. ഭാര്യ ആശ ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. ഔഷധ സസ്യങ്ങളെ തിരിച്ചറിയാനും വളർത്താനും ജനസിദ്ധമായ വാസനയുള്ള മകൾ ഐശ്വര്യ സൈക്യാട്രിയിൽ മാസ്റ്റർ ബിരുദത്തിനായി പഠിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.